March 11 വിശുദ്ധ സോഫ്രോണിയോസ്. 7-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക അധിനിവേശ വേളയിൽ ജെറുസലേം സഭയുടെ ധീരനായ നേതാവായിരുന്നു വിശുദ്ധ സോഫ്രോണിയോസ്. അദ്ദേഹം ഏകദേശം 560 സിറിയയിലെ ദമാസ്കസിൽ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. സോഫ്രോണിയോസിന് ആഴത്തിലുള്ള ദാർശനിക വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. ചെറുപ്പം മുതലേയുള്ള ദൈവത്തോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തി സന്യാസ ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ വളർത്തി. അദ്ദേഹം പലസ്തീനായിലെ ഒരാശ്രമത്തിൽ പ്രവേശിച്ചു. പൗരസ്ത്യ ക്രിസ്ത്യൻ പാരമ്പര്യത്തിലെ ഒരു പ്രധാന ആത്മീയ എഴുത്തുകാരനും തന്റെ സഹസന്യാസിയുമായ ജോൺ മോഷസിന്റെ വിദ്യാർത്ഥിയും അടുത്ത സുഹൃത്തുമായി സോഫ്രോണിയോസ്. ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ ദീർഘകാല എതിരാളികളായിരുന്ന സൊറോസ്ട്രിയൻ പേർഷ്യക്കാർ 605 പലസ്തീൻ ആക്രമിച്ചു. തൽഫലമായി സോഫ്രോണിയോസും ജോൺ മോഷസും ആദ്യം അന്ത്യോക്യയിലേക്കും പിന്നീട് ഈജിപ്തിലേക്കും പലായനം ചെയ്തു. എന്നാൽ അവരുടെ പലായനം ഒരാത്മീയ അന്വേഷണമായി മാറി. മധ്യപൂർവദേശത്തെ നിരവധി ആശ്രമങ്ങൾ ജോണും സോഫ്രോണിയോസും സന്ദർശിച്ചു. 614 പേർഷ്യക്കാർ നഗരം കീഴടക്കുന്നതുവരെ രണ്ട് സന്യാസിമാരുടെയും പ്രധാന രക്ഷാധികാരി അലക്സാണ്ട്രിയയിലെ പാത്രിയാർക്കീസായിരുന്ന വിശുദ്ധ ജോണായിരുന്നു. ഈജിപ്തിലെ പേർഷ്യൻ ആക്രമണം പാത്രിയാർക്കീസിനെ തന്റെ ജന്മനാടായ സൈപ്രസിലേക്ക് തിരികെ പോകാൻ നിർബന്ധിതനാക്കി. അതേസമയം സോഫ്രോണിയോസും ജോൺ മോഷസും മറ്റൊരു കൂട്ടം സന്യാസിമാർക്കൊപ്പം റോമിൽ അഭയം പ്രാപിച്ചു. ജോൺ മോഷസ് 619 റോമിൽ വെച്ച് മരിച്ചു. ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള സിദ്ധാന്തപരമായ തർക്കങ്ങൾ 620 തുടർന്നു. ഇത് കിഴക്കൻ ക്രൈസ്തവ ലോകത്തെ ആന്തരികമായി വേദനിപ്പിച്ചു. 630 സോഫ്രോണിയോസ് മോണോതെലൈറ്റ് പാഷണ്ഡതയെ ശക്തമായി എതിർത്തു. ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്നിരിക്കെ അവിടുത്തെ പൂർണ്ണ മനുഷ്യത്വത്തെ നിരാകരിക്കുന്ന അബദ്ധ പ്രബോധനമായിരുന്നു മോണോതെലൈറ്റ് പാഷണ്ഡത. മനുഷ്യാവതാരത്തിലൂടെ തന്റെ ദൈവത്വം നിലനിൽക്കെ തന്നെ ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു എന്ന യാഥാർത്ഥ്യം സോഫ്രോണിയോസ് ശക്തമായി പഠിപ്പിച്ചു. മോണോതെലൈറ്റ് പാഷണ്ഡതയ്ക്കെതിരെ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച വിശുദ്ധ മാക്സിമസിനെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തതും സോഫ്രോണിയോസാണ്. പിന്നീട് മെത്രാന്മാരുടെ ഒരു സുപ്രധാന കൗൺസിലിൽ സോഫ്രോണിയോസിന്റെ പ്രബോധനങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. സോഫ്രോണിയോസ് മെത്രാനായി നിയമിതനായി. തുടർന്ന് 634 ജെറുസലേമിലെ സഭയുടെ പാത്രിയാർക്കീസായി. ഗ്രന്ഥങ്ങൾ, കീർത്തനങ്ങൾ, കവിതകൾ എന്നിവയുടെ രചനയ്ക്ക് അദ്ദേഹം സമയം കണ്ടെത്തുകയും അതിലൂടെ ദൈവജനത്തെ പ്രബോധിപ്പിക്കുകയും ചെയ്തു. തന്റെ കഴിവുകളെല്ലാം ദൈവത്തെയും സഭയെയും സേവിക്കാൻ മനോഹരമായി ഉപയോഗിച്ച മഹാനായൊരു സഭാ നേതാവായിരുന്നു അദ്ദേഹം. ജെറുസലേമിലെ സഭയെ നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട സോഫ്രോണിയോസ് ഏകാധിപത്യ മതവിരുദ്ധതയെ എതിർത്തു. എന്നാൽ താമസിയാതെ ഖലീഫ ഉമറിൽ നിന്നും അദ്ദേഹത്തിന്റെ അനുയായികളുടെ സൈന്യത്തിൽ നിന്നും കൂടുതൽ ശക്തമായ ഭീഷണി സഭയ്ക്ക് നേരിടേണ്ടി വന്നു. സോഫ്രോണിയോസ് പാത്രിയാർക്കീസ് ആയിരുന്ന കാലത്ത് മുസ്ലിങ്ങൾ 2 ജെറുസലേമിനെ ഉപരോധിച്ചു. നഗരവാസികളുടെ ഭക്ഷണം പോലും നിർബന്ധിതമായി തടഞ്ഞ് അവരെ ബന്ദികളാക്കി. തന്റെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പാത്രിയാർക്കീസിന് മുന്നിൽ ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഖലീഫയുമായി കീഴടങ്ങാനുള്ള ചർച്ച. അങ്ങനെ 637 ജെറുസലേം ആദ്യമായി ഇസ്ലാമിന്റെ കരങ്ങളിൽ വീണു. തന്റെ അജഗണങ്ങളുടെ ദുരിതത്തിലും വേദനയിലും ഹൃദയം തകർന്ന വിശുദ്ധ സോഫ്രോണിയോസ് അടുത്ത വർഷം മരിച്ചു. സോഫ്രോണിയോസിനെ സഭ വിശുദ്ധനായി ആദരിക്കുന്നു. വിശുദ്ധ പത്രോസിന്റെ വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സോഫ്രോണിയോസിന്റെ മാതൃക നമ്മെ പഠിപ്പിക്കുന്നു. ഓരോരുത്തരും തനിക്ക് ലഭിച്ച ദാനത്തെ ദൈവത്തിന്റെ ഉത്തമനായ കാര്യസ്ഥനെന്ന നിലയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ. വിശുദ്ധ സോഫ്രോണിയോസിനെ പോലെ നമ്മുടെ കഴിവുകൾ അപരന്റെ നന്മയ്ക്കായി ഉപയോഗിച്ച് നമുക്കും ദൈവത്തെ സേവിക്കാം. വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരുമേ.